അങ്ങനെ പ്രേക്ഷകരുടെ തെറിവിളികൾ മാനിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ 2 മലയാളത്തിൽ കോടതി ടാസ്ക് എന്ന് പറയുന്ന ഒരു അന്യായ ടാസ്ക് ബിഗ് ബോസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ആ ടാസ്കിലൂടെ അന്യായമായിട്ട് കള്ളത്തരത്തിലൂടെ പോയിന്റ് നേടിയ എല്ലാവരുടെയും പോയിന്റ്സും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ലക്ഷറി ബഡ്ജറ്റ് ഈ ആഴ്ച ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് ഇല്ല. ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ പ്രേക്ഷകർക്ക് മാനസിക സംഘർഷം കൂടി വരികയായിരുന്നു. വേറെ ഒന്നും കൂടെ ഇതിനു മുമ്പും ടാസ്കുകൾ നടന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയധികം അന്യായമായിട്ടുള്ള രീതിയിൽ, അത് സത്യം എല്ലാവർക്കും അറിയാം. എന്നിട്ടും കാണികളുടെ, അതായത് ഒരു പറ്റം ആൾക്കാർ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സത്യത്തെ അസത്യമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് കോടതി എന്ന വ്യാജേന അവിടെ കാട്ടിക്കൂട്ടിയത്. അതിനെതിരെ ശക്തമായ പ്രേക്ഷകരുടെ പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ബിഗ് ബോസിന് ഈ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഇത് പ്രേക്ഷകരുടെ വിജയം മാത്രമാണ്. സോ ഈ ഒരു ഇൻസിഡൻറ്റ്, ബിഗ് ബോസ് ഇങ്ങനൊരു ടാസ്ക് ക്യാൻസൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ടായത് രജി സാറിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. കാരണം ഒരു കോടതിയുടെ ആ ഒരു കേസ് കഴിഞ്ഞതിന് ശേഷം രജി സാറ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ പോകുമായിരുന്നു. അപ്പോൾ തന്നെ ഫുക്രു വാതിലിൻ്റെ അവിടെ തടസ്സം സൃഷ്ടിക്കുന്നു. സുജോ അപ്പം തന്നെ ഓടി വന്നിട്ട് ഫുക്രുവിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ രജിസാർ നേരെ പോയിട്ട് അടുത്ത കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ക്യാമറയുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ വീണ രജിസാറിനെ കയറി പിടിച്ച് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. സോ അങ്ങനെ തടസ്സം സൃഷ്ടിച്ചപ്പോൾ രജിസാറിന് മാനസികമായിട്ട് ഒരു ചെറിയൊരു ഇഷ്യൂസ് വരുന്നു. പുള്ളിക്കാരെ പെട്ടെന്ന് നടക്കുമ്പോൾ കാല് സ്റ്റെപ്പ് തിന്നിയിട്ട് ആ ഒരു പൂളിലോട്ട് എടുത്ത് വീഴുകയാണ്. ആരും തള്ളിയിട്ടതല്ല, പുള്ളി വീണതാണ്. പക്ഷേ അതിൻ്റെ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് വീണ എന്ന് പറയുന്ന ആ ഒരു കുലസ്ത്രീ രജിസാറിൻ്റെ ബാക്കിൽ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ആ ഒരു ഷോക്കിലോ എന്തോ ഒരു ഇൻസിഡൻസ് കാരണമാണ് പുള്ളിക്കാരൻ ആ സ്റ്റെപ്പ് തെറ്റി പുള്ളിലോട്ട് വീണത്. എല്ലാവരും ചെന്ന് പുള്ളീനെ എടുത്ത് പുള്ളിയിൽ നിന്നെടുത്ത് രക്ഷപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം രജിസാർ അപ്പം തന്നെ ബോഡിക്ക് പുള്ളിക്കാരന് ബോഡിയിലെല്ലാം നല്ല പെയിൻ ആവുന്നുണ്ട്. അതിനുശേഷം രജിസാറ് നേരെ ക്യാമറയുടെ അടുത്ത് നിന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. വീണയ്ക്കും ആര്യയ്ക്കും എതിരായിട്ടാണ്, സ്വർണ്ണകരണമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യ വീണ രജിസാറിൻ്റെ കാല് പിടിച്ച് വലിച്ച ആ ഒരു ഇൻസിഡൻറ്റ് രജിസാർ രജിസ്റ്റർ ചെയ്ത കേസായിട്ട്. പക്ഷേ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞതാണ്, അപ്പോഴാണ് ഈ ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് തന്നെ വേണ്ടെന്ന് നോക്കുന്നത്. ഒരു പക്ഷത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് നല്ല കാര്യമാണ്, പക്ഷേ ഒരു മറുപക്ഷം നോക്കുകയാണെങ്കിൽ ആര്യയുടെയും വീണയുടെയും ആ ഒരു കള്ളത്തരം ആ ടാസ്കിനിടയിൽ, അതായത് സ്വർണ്ണകരണം ടാസ്കിൻ്റെ ഇടയിൽ രജിസാറിൻ്റെ കാല് പിടിച്ച് വലിച്ച ആ ഒരു ടാസ്കിൻ്റെ വിചാരണ നടന്നില്ല എന്നുള്ളത് വളരെ സങ്കടമുള്ള കാര്യമാണ്. കാരണം അതും കൂടി വരുന്ന വേണമായിരുന്നു, അതും കൂടി ഒന്ന് കാണണമായിരുന്നു പ്രേക്ഷകരുടെ നേരിൽ. കാരണം ആര്യനെയും വീണേനെയും പോലത്തെ രണ്ട് കള്ള സ്ത്രീകൾ, അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രയങ്ങനും കള്ളത്തരവും എല്ലാം ഒന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് രജിസാറിന് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് ഇതിലൂടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അനീതിയായിട്ടുള്ളൊരു ടാസ്ക് ബിഗ് ബോസ് എന്തായാലും വേണ്ടെന്ന് വെച്ചാൽ വലിയ നല്ല കാര്യം തന്നെയാണ്. അതിനിടയ്ക്ക് എടുത്ത് പറയേണ്ട കാര്യം, ഈ വീണ രജിസാറിനെ പിടിച്ച് വലിച്ചപ്പോൾ നമ്മുടെ അമൃത അഭിരാമിയായിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ടാകുന്നുണ്ട്. അമൃത അഭിരാമിയൊക്കെ നല്ല രീതിയിൽ വീണക്കെട്ടൊക്കെ ഒട്ടുകൊടുക്കുന്നുണ്ട്, അതായത് നല്ല രീതിയിൽ പറയുന്നുണ്ട്. വീണ അതിനുശേഷം പറയുന്നുണ്ട് പോടി എന്ന് അമൃതനോട് പറയുമ്പോൾ തന്നെ അഭിരാമിനോട് പറയുമ്പോൾ അഭിരാമി തിരിച്ചു പറഞ്ഞിട്ട് പോ തള്ളേന്നാണ് പറയുന്നത്. വളരെ ഇഷ്ടപ്പെട്ട ആ ഒരു സ്ത്രീ, വീണ എന്ന് പറയുന്ന കുലസ്ത്രീ എന്ന് സ്വയം അവകാശപ്പെടുന്ന വീണയ്ക്ക് ഇതൊരു കൊട്ട് തന്നെയാണ്, കിട്ടേണ്ടത് തന്നെയാണ്. അതിനുശേഷം പിന്നീട് അവിടെ കണ്ടത് എല്ലാവരും പ്രേക്ഷകരെ ഒന്ന് സംതൃപ്തിപ്പെടുത്താനുള്ള രീതിയിലുള്ള കാട്ടായങ്ങളായിരുന്നു നമ്മുടെ ആര്യവെമ്പാല ടീംസിന് നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാവരും രജിസാറോട് ചേർന്നിട്ട് സംസാരിക്കുന്നത്, പുള്ളിക്കാർ കാട് തടവി കൊടുക്കുന്നു, വീണ വന്നിട്ട് രജിസാറോട് മാപ്പ് പറയുന്നു, സോറി പറയുന്നു, അങ്ങനെയല്ല സ്നേഹമാണെന്നൊക്കെ പറയുന്നു. ഇതെല്ലാം സ്ട്രാറ്റജിയാണെന്ന് അറിയാം. കാരണം വീണ ടാസ്കിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞു കാണിക്കുന്നുണ്ട്. അത് രജിസാറ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർ അഭിനയ മേഖലയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഓവർ ആക്ടിങ്ങും കരഞ്ഞു കാണിക്കാനും അഭിനയിക്കാനും അവരെ കഴിഞ്ഞ ആളുള്ളൂ. അതെന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അവരോടുള്ള അമർഷം ഈ ആഴ്ചത്തെ ഒരു വോട്ടിങ്ങിലാണ് നമ്മൾ കാണിക്കേണ്ടത്. വീണേനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. പാഷാണ ഷജി പോണേനേക്കാളും അത്യാവശ്യമാണ് വീണേനെ പോലെയുള്ള ഒരു കുത്തിത്തീർപ്പ് കരി ആ ഒരു ഷോയിൽ നിന്ന് പുറത്ത് പോകേണ്ടത് എന്നത്. കാരണം അവർ അഭിനയിക്കുകയാണ്, അതായത് അവർ കരയുന്നു എന്ന് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിക്കൊണ്ട് തന്നെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അവരുടെ തനി വിഷസർപ്പം തന്നെയാണ് അവർ എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്ര നാൾ നമ്മൾ എഴുതിയത് ബിഗ് ബോസ് ഹൗസിലെ ഏക വെമ്പാല ആര്യ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ബിഗ് ബോസ് ഹൗസിൽ ആര്യ വെമ്പാലയാണെങ്കിൽ നമ്മുടെ വീണ ഒരു മൂർഖൻ തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമില്ല. രണ്ട് വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളാണ്, അത് പ്രേക്ഷകർക്ക് ഏകദേശം ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഫുക്രൂടെ പിന്നൊരു കാട്ടയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലക്ഷറി ബഡ്ജറ്റ് ടാസ്ക് വന്നപ്പോൾ ഫുക്രു അതിൽ നിന്ന് മാറി നിന്ന് അവിടെ സങ്കടപ്പെട്ട് ബിഗ് ബോസിനോടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അത് കേൾക്കാൻ മനസ്സുണ്ടാവണം. ഫുക്രുവിനും മനസ്സിലായിട്ടുണ്ടാവണം, അതായത് പ്രേക്ഷകരെ അവനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ളൊരു പേടി അവൻ
പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ബിഗ് ബോസിനോട് പറയുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അതിനുശേഷം വന്ന് പറയുന്നുണ്ട്, സുജോ എന്നെ പിടിച്ച് ഫിസിക്കൽ ടാസ്ക് അല്ലാഞ്ഞിട്ടുകൂടി, കോടതി ടാസ്ക് ഫിസിക്കൽ അല്ലാത്തതിനോടുകൂടി സുജോ എന്നെ പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ ഫുക്കുറു പറയുന്നത്. അത് എനിക്കൊരു കാര്യം മാത്രമേ പ്രേക്ഷകരോട് ചോദിക്കാറുള്ളൂ, ഫിസിക്കൽ ടാസ്ക് അല്ലാത്തപ്പോൾ, ഒരു ടാസ്ക് നടക്കാത്ത സമയത്ത്, അതായത് മോർണിംഗ് ടാസ്ക് കഴിഞ്ഞപ്പോഴായിരുന്നു രയിസ് സാറിൻ്റെ കൈ ഫുക്കുറു ഒടിച്ചത്, അതിന് രയിസ് സാറ് കംപ്ലയിൻറ്റ് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഏഴയലത്ത് വല്ല ഫുക്കുറു എന്ന് പറയുന്ന ഈ നത്തോലി ചെക്കൻ്റെ ഈ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകൾ. എന്നാൽ ഈ ഒരു കേസിന്, സുജോ ഫുക്കുറു കേസിന് ഒരു കംപ്ലയിൻറ്റ് അത് ഭയങ്കര ഇഷ്യൂ ആണെങ്കിൽ, എന്തായാലും രയിസ് സാറിൻ്റെ ഫുക്കുറു കൈ ഒടിച്ചത്, ഫുക്കുറു രയിസ് സാറിൻ്റെ കൈ ഒടിച്ചതിന് എന്തായാലും അതും ഇഷ്യൂ ആകേണ്ടതാണ്. അതല്ലാതെ പക്ഷപാതമായ രീതിയിലാണ് ബിഗ് ബോസ് ഇനിയും കാര്യങ്ങൾ അടുത്ത വീക്കെൻഡ് എപ്പിസോഡുകളിലൊക്കെ കാണിക്കാൻ പോകുന്നതെങ്കിൽ പ്രേക്ഷകരുടെ പ്രതിഷേധം ശക്തമായിട്ട് ബിഗ് ബോസിന് നേരെ ഉണ്ടാകും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസ് കാട്ടിക്കൂട്ടിയ കോടതി നാടകം എന്നുള്ള പ്രഹസനം. കാരണം പ്രേക്ഷകരുടെ എന്തായാലും പ്രേക്ഷകരുടെ ആ ഒരു പ്രതിഷേധം കൊണ്ട് മാത്രമാണ് ബിഗ് ബോസിന് ഇപ്പോൾ ഇങ്ങനെയൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നത്. കാരണം കഴിഞ്ഞ സീസൺ വണ്ണിലൊക്കെ ഇതേപോലെ കോടതി ടാസ്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയധികം അവധപതിച്ചില്ല, ആ ടാസ്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇവിടെ ഒരു ഗ്രൂപ്പ് കളിയായിരുന്നു, അതായത് എന്താ പറയുക, ജഡ്ജി വാദിയുടെ കൂടെ നിൽക്കുന്നു, ജഡ്ജി പ്രതിയുടെ കൂടെ നിൽക്കുന്നു, കാണികൾ ഒരു പറ്റം ചേർന്ന് നിന്നിട്ട് കള്ളസാക്ഷി പറയുന്നു, ഇതൊക്കെ എന്ത് മെസ്സേജായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതൊക്കെ തന്നെയാണ് ബിഗ് ബോസിന് ഈ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഈ ഒരു ടാസ്ക് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ബിഗ് ബോസ് പോയത്. എന്തായാലും ഇത് പ്രേക്ഷകരുടെ വിജയമാണ്, വേറെ ഒന്നുമല്ല. ഇനി നാളെ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക്കാണ് വരുന്നത്, അതിലും എന്തൊക്കെയോ ഇൻസിഡൻസ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിൽ. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.